നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത: റഷ്യൻ അധിനിവേശത്തിന്റെ 1st anniversary ഉക്രൈൻ കേന്ദ്ര ബാങ്ക് സ്മരണികയായി 200 റെവന്യൂ നോട്ട് പുറത്തിറക്കി. ഉക്രൈൻ പതാകയേന്തിയ 3 സൈനികരുടെ ചിത്രമാണ് നോട്ടിന്റെ ഒരു വശത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ യുദ്ധകുറ്റങ്ങളെ സൂചിപ്പിച്ച് ബന്ധിച്ചിരിക്കുന്ന കൈകളാണ് മറുവശത്ത്. ഉക്രൈൻ അതിർത്തിയിൽ മാസങ്ങൾ നീണ്ട സൈനിക അഭ്യാസത്തിന് ശേഷം 2022 February 24 റഷ്യൻ സൈന്യം ഉക്രൈനിൽ അധിനിവേശം തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ 43,000 പേർ മരിക്കുകയും 57,000 പേർക്ക് പരിക്കേൽക്കുകയും 15,000 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് $35 ലക്ഷം ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് യുദ്ധം കൊണ്ട് സംഭവിച്ചത്. 2nd world war ശേഷം ഏറ്റവും കൂടുതൽ കാലം നീണ്ട യുദ്ധം എന്ന് മാത്രമല്ല ലോകത്തിന്റെ യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുകയും ചെയ്തു. ജർമ്മനി ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്യാസ് ക്ഷാമത്തിലും ഇന്ധന വിലവർദ്ധനയിലും ഭക്ഷ്യക്ഷാമത്തിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതേസമയം നാറ്റോയുടെയും ജർമ്മനി ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സഹായത്തോടെ ഒരു വർഷമായി ഉക്രൈൻ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. ചൈനയുടെ പിൻബലത്തോടെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാനാണ് റഷ്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. എന്നാൽ അടിക്ക് തിരിച്ചടി നൽകുമെന്നാണ് സെലൻസ്കിയുടെ പ്രഖ്യാപനം. ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തവരിൽ 1.1 million അഭയാർത്ഥികളാണ് ജർമ്മനിയിൽ എത്തിയത്. 1st anniversary ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ അഭ്യർത്ഥിച്ചു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രമേയം UN അംഗങ്ങൾ അംഗീകരിച്ചു. ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന്റെ ഒരു വർഷം തികയുന്നതിന്റെ തലേന്ന് UN അംഗരാജ്യങ്ങളിൽ ഏകദേശം 3/4 നീതിയും ശാശ്വതവുമായ സമാധാനം ആവശ്യപ്പെടുന്ന പ്രമേയത്തെ അംഗീകരിച്ചു. ചൈനയും ഇന്ത്യയുമാണ് പ്രധാനമായും വിട്ടുനിന്നത്. ഉക്രൈനിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജർമ്മനി മുന്നോട്ട് വെച്ച പ്രമേയത്തിന് അനുകൂലമായി UN ജനറൽ അസംബ്ലി അംഗങ്ങൾ വ്യാഴാഴ്ചയാണ് വോട്ട് ചെയ്തത്. മൊത്തം 141 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. റഷ്യ, ബെലാറൂസ്, ഉത്തരകൊറിയ, സിറിയ, മാലി, എരിത്രിയ, നിക്കാരഗ്വ എന്നീ 7 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. അതേസമയം 32 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചൈന, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക, ആഫ്രിക്കയിലും മധ്യേഷ്യയിലും ഭൂരിഭാഗവും വിട്ടുനിന്നവരിൽ ഉൾപ്പെടുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട മുൻ ജനറൽ അസംബ്ലി വോട്ടുകൾക്ക് സമാനമായിരുന്നു പിന്തുണയുടെ തോത്. മാലിയും എരിത്രയും പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു. അവസാനമായി ഇന്ത്യയുടെ വോട്ട് മറിച്ചിടുമെന്ന പാശ്ചാത്യ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. യുദ്ധക്കുറ്റം ചെയ്ത കുറ്റവാളികൾ അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ നേരിടണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക്കാണ് പ്രമേയം അവതരിപ്പിച്ചത്. ജർമ്മനിക്ക് ഒരു സമാധാന പദ്ധതിയുണ്ട്. UNൽ വ്യാഴാഴ്ച രാവിലെ നടന്ന സംവാദ സെഷനിൽ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക്കായിരുന്നു അവസാന സ്പീക്കർ. യൂറോപ്യൻ യൂണിയൻ ജീവനക്കാർക്കിടയിൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിന്റെ ഉപയോഗത്തിൽ യൂറോപ്യൻ കമ്മീഷൻ വിലക്കേർപ്പെടുത്തി. ജീവനക്കാരുടെ സ്വകാര്യ ഫോണുകളിൽ നിന്നും കോർപ്പറേറ്റ് ഉപകരണങ്ങളിൽ നിന്നും 15 March മുമ്പ് ആപ്പ് നീക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് യൂറോപ്യൻ യൂണിയൻ ഇൻഡസ്ട്രി മേധാവി തിയറി ബ്രിട്ടൻ വിശദീകരിച്ചു. സ്ഥിര താൽക്കാലിക ജീവനക്കാരായ 30,000 ആളുകൾ യൂറോപ്യൻ കമ്മീഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസ് ആണ് ടിക്ടോക്കിന്റെ ഉടമകൾ. മൊബൈൽ ഫോണുകളിൽ ലഭിക്കുന്ന ഒരു എമർജൻസി അലേർട്ട് സിസ്റ്റം ഇപ്പോൾ ജർമ്മനിയിലുടനീളം പ്രവർത്തനക്ഷമമാണെന്ന് ഓപ്പറേറ്റർമാർ അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ഈ എമർജൻസി അലേർട്ടുകൾ ഒരു നിശ്ചിത റേഡിയോ നെറ്റ്വർക്കിൽ ജർമ്മനിയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്കും ലഭ്യമാക്കി. 3 പ്രധാന മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള പ്രഖ്യാപനം അനുസരിച്ച് വോഡാഫോൺ, ടെലിഫോണിക്ക, ഡോയ്ച്ചെ ടെലികോം, ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റൻസ് സ്വാഗതം ചെയ്തു. സിവിൽ പ്രൊട്ടക്ഷൻ ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ഘട്ടം എന്ന് വിലയിരുത്തി. വലിയ വെള്ളപ്പൊക്കം, കാട്ടുതീ തുടങ്ങിയ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ശബ്ദമയമായ മൊബൈൽ അലേർട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജർമ്മൻ സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകൾ ഈ വർഷം ചരിത്രപരമായ കമ്മി നേരിടുന്നതായി റിപ്പോർട്ട്. ജർമ്മനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക വിടവ് ഉണ്ടാക്കുന്നത് രാജ്യത്തെ പ്രായമാകുന്ന ജനസംഖ്യയാണ്. മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണ ചെലവ് വർദ്ധിക്കുകയാണ്. ഇതുകൂടാതെ 2 കോവിഡ് പാൻഡമിക് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം TK അവോക്ക പോലുള്ള നിയമാനുസൃത ആരോഗ്യ ഫണ്ടുകൾ ഈ വർഷം ഏകദേശം 17 billion യൂറോയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ട്. ഈ വർഷം
നിയമാനുസൃത ഇൻഷുറന്മാരിലേക്ക് 14.5 ബില്യൺ യൂറോ ട്രഷറി ഫണ്ടിംഗ് കൂട്ടാൻ കേന്ദ്രം കരുതൽ ധനം എടുത്തിട്ടുണ്ട്. 2023 തുടക്കം മുതൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് 14.6% അടിസ്ഥാന സംഭാവനയ്ക്ക് മുകളിൽ ഉപഭോക്താക്കൾക്ക് ഈടാക്കുന്ന പ്രീമിയം വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. പ്രീമിയങ്ങൾ 1.2% 1.6% ഇടയിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ ഗർഭച്ഛിദ്രം കുറ്റകരമല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ജർമ്മൻ കുടുംബക്ഷേമ മന്ത്രിയെ ഉപരോധിച്ചു. ഗർഭച്ഛിദ്ര വിരുദ്ധ പ്രവർത്തകർ ഗർഭച്ഛിദ്ര സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്നതിനും നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും ജർമ്മനിയിലെ കുടുംബമന്ത്രി ലീസ പോസ് പറഞ്ഞു. ഈസ്റ്ററിന് മുമ്പുള്ള നോമ്പിന്റെ 40 ദിവസങ്ങളിൽ കൌൺസിലിംഗ് സെന്ററുകൾക്കും മെഡിക്കൽ സെന്ററുകൾക്കും മുന്നിൽ ഗർഭച്ഛിദ്ര വിരുദ്ധ പ്രവർത്തകർ പ്രതിഷേധ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് മന്ത്രി പോസിന്റെ പ്രതികരണം. ജർമ്മൻ സർക്കാർ ഇതിനെ നിയമ നടപടികളിലൂടെ നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. 16-കാരനായ ഹൈസ്കൂൾ വിദ്യാർത്ഥി സ്പാനിഷ് അധ്യാപികയെ കുത്തിക്കൊന്നു. ഫ്രാൻസിലെ സാഷോ ഡെലൂസ് പട്ടണത്തിലാണ് 50-കാരി കൊല്ലപ്പെട്ടത്. വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്താനുള്ള കാരണം വ്യക്തമല്ല. തെക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ പെറനീസ് അറ്റ്ലാന്റിക് മേഖലയിലെ സെന്റ് തോമസ് ഡി അക്വിൻ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. അധ്യാപികയുടെ നെഞ്ചിയിലാണ് വിദ്യാർത്ഥിയുടെ കുത്തേറ്റത്. അധ്യാപികയെ കുത്തി വീഴ്ത്തിയ ശേഷം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടി ഓടിപ്പോയി. ഇന്ത്യൻ വംശജനും മാസ്റ്റർ കാർഡിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അജയ് ബെങ്കയെ ലോകബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തതായി പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. നിലവിലെ ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മൽപാ സ്ഥാനം ഒഴിയുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. ബെങ്ക നിലവിൽ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ജനറൽ അറ്റ്ലാന്റിക്കിൽ വൈസ് ചെയർമാനാണ്. ഇന്ത്യ 2016 പത്മശ്രീ നൽകി അജയ് ബെങ്കയെ ആദരിച്ചിരുന്നു. പൂനെ സ്വദേശിയാണ് ബെങ്ക. യു കെയിലെ ബ്രൈറ്റണിൽ മലയാളി യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. ബ്രൈറ്റണിൽ താമസിക്കുന്ന ജോർജ് ബീന ദമ്പതികളുടെ മകൾ നേഹ ജോർജ് ആണ് അകാലത്തിൽ മരിച്ചത്. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ബേബി എബ്രഹാം, ലൈസ ബേബി ദമ്പതികളുടെ മകൻ ബിന്നിൽ ബേബിയാണ് നേഹയുടെ ഭർത്താവ്. വിവാഹിതയായി ഓസ്ട്രേലിയയിലുള്ള ഭർത്താവിന്റെ അരികിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് മരണം കൂട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച ഓസ്ട്രേലിയയ്ക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. കുളിമുറിയിൽ കയറിയ നേഹയെ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് കണ്ടില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കഴിഞ്ഞ ദിവസം എറണാകുളം സൗത്ത് പോലീസിന്റെ പിടിയിലായ കോട്ടയം കുമാരനല്ലൂർ പരിയാത്തുകവല വീട്ടിൽ സെബാസ്റ്റ്യൻ നിരവധി പേരിൽ നിന്നായി തട്ടിയെടുത്തത് 1,00,000 രൂപയെന്ന് പോലീസ്. കടവന്ത്ര ട്രാവൽ സർവീസ് സ്ഥാപനം നടത്തിയിരുന്ന ഇയാൾ വിദേശ രാജ്യങ്ങളായ ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട് എന്നിവിടങ്ങളിലേക്ക് ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. ഇയാളുടെ തട്ടിപ്പിനിരയായത് 23 ആളുകളാണ്. ചാനൽ ചർച്ചയിലെ പരാമർശത്തിന്റെ പേരിൽ CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം നൽകിയ പരാതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ വിനു വി ജോൺ പോലീസിന് മൊഴി നൽകി. വ്യാഴാഴ്ച കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് വിനു മൊഴി നൽകിയത്. വിനു വി ജോണിനെ പോലീസ് ചോദ്യം ചെയ്തതിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് പത്രപ്രവർത്തകരും യൂണിയനും പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.